പേരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഐലറ പന്തടിമുകൾ കിഴക്കേ ഹൌസിൽ സാബു തോമസ് എന്ന 63-കാരന്റെ അസ്വാഭാവിക മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സാബു തോമസിനെ വീട്ടിലെ അടുക്കളയുടെ വശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 ദിവസത്തിലധികം പഴക്കമുള്ള മൃതദേഹം മുട്ടുകുത്തി കുനിഞ്ഞിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തുന്നത്. 5 ദിവസത്തോളമായി കാണാതിരുന്ന സാബു തോമസിനെ സംശയത്തിന്റെ പേരിൽ വാർഡ് മെമ്പറും ബന്ധുക്കളിൽ ചിലരും ചേർന്ന് പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് തകർത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഏരൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹത്തിന് കാവലേർപ്പെടുത്തുകയും ഇന്ന് രാവിലെയോടെ മേൽനടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. കൊല്ലത്തു നിന്നുമെത്തിയ ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് സംഘം അധികൃതർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പുനലൂർ DYSP ബി വിനോദിന്റെ മേൽനോട്ടത്തിൽ ഏരൂർ SI ശരലാലിന്റെ നേതൃത്വത്തിലാണ് മേൽനടപടികൾ പൂർത്തിയാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്ന് പുനലൂർ DYSP ബി വിനോദ് പറഞ്ഞു. ബന്ധുക്കളിൽ ചിലർ ദുരൂഹത ആരോപിച്ചതിനാൽ എല്ലാ വശവും അന്വേഷിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വേറെ സംശയാസ്പദമായിട്ടുള്ള പിടിവലി കൂടിയോ മറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ കോസ് ഓഫ് ഡെത്ത് അറിയണം. കോസ് ഓഫ് ഡെത്ത് അറിഞ്ഞതിന് ശേഷം ബാക്കി നോക്കാം. പാകത്തൊക്കെ കയറി നോക്കി മറ്റ് വിശേഷങ്ങളായിട്ടൊന്നുമില്ല. ഇയാൾ ഇരുന്ന് കമന്ന് വീണ രീതിയിലാണ് ഉള്ളത്. ഇനി എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റില്ല. കാരണം മിനിമം ഒരു 4-5 ദിവസത്തെങ്കിലും പഴക്കമുണ്ട്. ഇത് കുറേ പുഴുക്കളുണ്ട്. ആ പുഴുക്കളുടെ ഏജ് കണക്കൂട്ടിയാണ് നമ്മൾ ഇതിൻ്റെ എത്ര ദിവസമായി എന്നുള്ളത് നമ്മൾ കണക്കൂട്ടുന്നത് മരിച്ചത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്തായാലും ഒരാഴ്ച അടുപ്പിച്ചുള്ളൊരു പഴക്കമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് എക്സ്പേർട്ടുണ്ട്, നമ്മുടെ പിന്നെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും മറ്റു കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. സീനിയറും ആവശ്യമുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ രീതിയിൽ പോകും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതെല്ലാം ദൂരീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഭാര്യ മക്കളും പിണങ്ങി കഴിയുമായിരുന്നു പറഞ്ഞു കഴിഞ്ഞ 20 വർഷമായിട്ട്. ബാക്കി ആരാണ്ടൊക്കെ വന്നിട്ട് വന്ന് പോയിട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അവരെയൊക്കെ കുറ്റപ്പെടുത്തി നമുക്ക് ബാക്കി അന്വേഷണം നടത്താം. ഇപ്പോൾ തൽക്കാലം വേറെ. ഭാര്യയും കുടുംബവുമായി പിണങ്ങി വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സാബു. വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ സാബു ബന്ധുക്കളുമായോ അയൽവാസികളുമായോ കൂടുതൽ ബന്ധം സ്ഥാപിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുവാർത്ത ഏരൂർ.